ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനു വീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു പക്കോടയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവാളയും രണ്ട് വലിയ പച്ചമുളകും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളകുപൊടി, മല്ലിയില, കറിവേപ്പില, സോഡാപ്പൊടി, കായ്പൊടി, മൈദമാവ്, കോൺഫ്ലവർ, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നായിട്ട് ഞാൻ ചേർക്കുമ്പോൾ അതെത്ര അളവ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പക്കോടയ്ക്കുള്ള മിക്സ് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് തിളച്ച് വരുമ്പോൾ നമുക്കതൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ കോളിഫ്ലവർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 1 ഗ്ലാസ് മൈദമാവ് ചേർക്കുകയാണ്. കടലമാവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇപ്പോൾ കടലമാവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ മൈദമാവ് ചേർക്കുകയാണ്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 1 മീഡിയം സവോളയും 2 വലിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ പക്കോട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളകുപൊടി, 1 പിഞ്ച് സോഡാപ്പൊടി, 1 പിഞ്ച് സോഡാപ്പൊടിയും പിന്നെ കായ്പൊടി, അതും 1 പിഞ്ച് കായ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സ് ഒരു 5-10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കോളിഫ്ലവറിൻ്റെ എല്ലാ സ്ഥലത്തും ഒന്ന് പിടിച്ച് വരുന്നവരെ അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിപ്പിടിച്ച് ആയിട്ട് വരും. ഓരോ പീസായിട്ട് എടുത്ത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ കോളിഫ്ലവർക്ക് നന്നായിട്ട് വെന്താണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കളർ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ക്രിസ്പി ആയ നമ്മുടെ റവ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ കോളിഫ്ലവറിൻ്റെ മിക്സറും നമുക്ക് ഇതിനകത്തേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മയണൈസ് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഹോം മെയ്ഡ് മയണൈസ് ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മയണൈസ് കൂടെ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പം തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.